ഗൈസ് എനിക്ക് കഴിഞ്ഞ ദിവസം മീശോയിൽ നിന്ന് ഏകദേശം 12 ലക്ഷം രൂപ വരെ ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നി കിട്ടിയിരിക്കുകയാണ്. കാണിച്ചു തരാം, നോക്കിയോ. ചില പേര് നടത്തുന്ന തട്ടിപ്പാണ്. മീശോയെ പറ്റി ഒന്നും പറയുന്നില്ല, മീശോയെ പേര് നടത്തുന്ന ഒരു വ്യാജ തട്ടിപ്പാണ്. അപ്പൊ ഇത് നിങ്ങൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആർ ഡി ടെക് മീഡിയ യൂട്യൂബ് ചാനലിലെ മറ്റൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം ഇത് എന്റെ ഒരു കൂട്ടുകാരൻ കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ഹണ്ടിൽ വന്ന ഒരു വാർത്ത നിങ്ങൾക്ക് ഞാൻ വായിച്ചു കാണിച്ചത്. ഓക്കെ, അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഡെയിലി ഹണ്ടിൽ വന്ന ന്യൂസ് ഞാൻ വായിച്ചു കാണിച്ചതാ. തൃശൂർ പ്രമുഖ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കമ്പനിയായ മീഷോയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. മീഷോ വ്യാപാര വെബ്സൈറ്റിൽ നിന്നും അടുത്തിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി തൃശൂർ ഏതാനും യൂസേഴ്സിന് മേൽവിലാസത്തിൽ ഒരു കത്ത് ലഭിച്ചിരുന്നു. ഈ കത്തിൽ മീഷോയുടെ യൂസേഴ്സിന് എന്ന നിലയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് അറിയപ്പാട് ഉണ്ടായത്. അതായത് നമ്മളിപ്പം മീഷോയുടെ ആപ്പിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പം അതിന്റെ എന്തോ തേർഡ് പാർട്ടി സംഭവങ്ങൾ വെച്ചായിരിക്കും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർ കിട്ടുന്നത്. ആ അഡ്രസ്സിലാണെങ്കിലും ഈ കത്തൊക്കെ ഇപ്പൊ ഇതിപ്പോ പറഞ്ഞ തൃശ്ശൂർ എന്ന സംഭവമാണ്. തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിന് കെട്ടിയ ഒരു കത്ത്. ഫ്രണ്ടിന്റെ വീട്ടിലെ പാരന്റ്സ് ഒക്കെ മീഷോ ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരെന്തോ ഒരു അഡ്രസ്സിന്റെ ഒരു ഇത് വെച്ചായിരിക്കും ഇവർക്ക് അയച്ചു കൊടുത്തത്. ഇതിനോടൊപ്പം ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരിക്കും. സ്ക്രാച്ച് കാർഡ് ഉരസി നോക്കുമ്പോൾ ക്യാഷ് പ്രൈസ് ആണ് ലഭിച്ചതെങ്കിൽ യൂസറിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാൻ കാർഡ് നമ്പർ, ബാങ്ക് വിലാസം തുടങ്ങിയ രേഖപ്പെടുത്തിയ മീഷയുടെ കമ്പനിക്ക് ഇമെയിലോ വാട്സാപ്പോ അയച്ചു കൊടുക്കുക എന്നാണ് ആവശ്യപ്പെട്ടാണ് കത്ത് പറയുന്നത്. ഇതിന്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ഫോമുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അവസാനം വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇത് പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ 12 ലക്ഷം രൂപ കാണുമ്പോൾ നമ്മളെ ഞെട്ടിപ്പോകും. അപ്പൊ നമുക്ക് ഒരു നമ്മളെപ്പോഴത്തെ ആൾക്കാർ പെട്ടെന്ന് ഇത് വിശ്വസിക്കുകയില്ലെങ്കിൽ നമ്മൾ ഏജ് ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് 12 ലക്ഷം രൂപ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിപ്പോൾ ഉള്ളതാണോ? കാരണം സ്ക്രാച്ച് കാർഡ് ചെയ്യുമ്പോൾ തന്നെ 12 ലക്ഷം കാണുമ്പോൾ അവർ വിചാരിക്കും ഉള്ളതായിരിക്കും വിചാരിച്ച് അവർ ഒന്നും നോക്കൂല. പാൻ കാർഡോ എന്താണെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. അപ്പൊ അയച്ചു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും പൈസ കിട്ടുമെന്ന് എഴുതി ഇവരെല്ലാം അയച്ചു കൊടുക്കും. പിന്നെ പാൻ കാർഡ് നമ്മുടെ ആധാറും എല്ലാം അയച്ചു കൊടുത്താൽ പിന്നെ പറയണ്ടല്ലോ എന്താണ് കാര്യം എന്നർത്ഥം. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 12 ലക്ഷം രൂപ ആയതുകൊണ്ട് ടാക്സ് അടയ്ക്കണമെന്ന് പറയും. ടാക്സ് തന്നെ ഒരു 10-11,000 രൂപ ടാക്സ് അടച്ചാൽ മാത്രമേ ഈ ക്യാഷ് പ്രൈസ് കിട്ടുള്ളൂ എന്നാണ് പറയാൻ പോകുന്നത്. നികുതി തുക അടച്ചു കഴിഞ്ഞാൽ പ്രോസസിങ് ഫീസ് തുടങ്ങിയ ഫീസ് എല്ലാം പോയിട്ട് ബാക്കി പൈസ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇതിന് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പിൻ നമ്പരും ബാക്കി കാര്യങ്ങളും ചോദിക്കും. അത് കഴിയുമ്പം പിൻ നമ്പരും OTP ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന്. ഇപ്പം ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോഴേ ഇപ്പൊ ഞാൻ പറഞ്ഞ കണ്ടന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു ബാങ്കിന്റെ OTP ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഉള്ള അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പോകുന്നല്ല, നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്ന. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഈ ഒരു കാർഡ് ഇങ്ങനെ നോക്കിയോ, മീഷോയുടെ കറക്റ്റ് ലോഗിൻ കൊടുത്തേക്കണം. മീഷോയുടെ കറക്റ്റ് ലോഗിൻ, ഒരു മാറ്റവും ഇല്ല മീഷോയുടെ ലോഗിൻ. അപ്പം സംഭവം മീഷോയുടെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ആയാൽ പോലും അല്ല ഇത്, ഇത് വ്യാജവും. മീഷോയുടെ പേര് നടത്തുന്ന തട്ടിപ്പാണ്. മീഷോയെ പറ്റി ഒന്നും പറയുന്നില്ല, മീഷോയുടെ പേര് നടത്തുന്ന ഒരു വ്യാജ തട്ടിപ്പാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് എന്തെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും കൊണ്ട് കംപ്ലൈന്റോ എന്തെങ്കിലും ചെയ്യുക. അല്ല ഇതൊന്ന് പൈസയൊന്നും കൊടുത്ത് അയച്ചു കളയല്ല. പിന്നെ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കുറച്ചുപേർക്ക് അറിഞ്ഞുകൊണ്ട് ഇതിനെ പറ്റി, അപ്പം എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യണം. പിന്നെ കാര്യം മീഷോയുടെ പേരിലും ലോഗോ ഒക്കെ വന്നപ്പം കുറെ ഭൂരിഭാഗം ആൾക്കാർ ഒന്നും നോക്കാതെ ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്ത് പൈസ തട്ടിപ്പോവും. അല്ലാതെ പൈസയൊന്നും കിട്ടാൻ പോകുള്ളൂ. മാക്സിമം എല്ലാവരും ഇതിലൊന്നും പോയി ചാടല്ല്. ഇപ്പൊ ഇത് മീഷോയുടെ പേര് ഇറങ്ങി. ഇതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് നാപ്റ്റോളിന്റെ പേരിൽ എന്റെ ഒരു റിലേറ്റീവിനും ഇതുപോലെ പൈസ, അത് 10 ലക്ഷം രൂപ എന്തോ റിലേറ്റീവിന് എന്തോ ഇതുപോലെ സ്ക്രാച്ച് കിട്ടും. സെയിം സിനാരിയോ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ നാപ്റ്റോൾ ആയിക്കോട്ടെ ആമസോണിന്റെ പേരിലും നടക്കുന്നു പറയുന്നുണ്ട്, മീഷോയിലും നടക്കുന്നുണ്ട്. ഇതൊന്നും ട്രസ്റ്റഡ് അല്ല, ഇവരെ തേർഡ് പാർട്ടി വേറെ ആൾക്കാരാണ്. മീഷോ പോലും അറിയുന്നില്ല മീഷോയുടെ പേരിൽ നടത്തുന്ന വേറെ തേർഡ് പാർട്ടി സംഭവങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവർ പറഞ്ഞത് ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നും ഹാക്കർമാർ യൂസറിന്റെ പേരും വിലാസത്തിൽ ഉൾക്കൊള്ളുന്ന ഡാറ്റാ ബേസുകൾ അടിച്ചു മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് ഡെയിലി ഹണ്ട് അവസാനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡെയിലി ഹണ്ട് ന്യൂസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഒരു ആ കത്തിന്റെ അകത്ത് വന്ന ആ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ആ കത്ത്. ഇത് കാണുമ്പോഴേ നമുക്ക് ദിവസം വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഫേക്ക് ആണെന്ന്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ട ഇതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഒക്കെ നമ്മൾ നമ്മളെ ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് മാത്രമേ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുകയുള്ളൂ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിത് കാണുമ്പോൾ അറിയാം ഇതിനുണ്ട് അക്കൗണ്ട് ഹോൾഡർ നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് നമ്പർ, മൊബൈൽ നമ്പർ,
ഇതൊരു എന്തിനടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനത്തെ ഫേക്ക് പ്രൊഡക്റ്റൊക്കെ നമുക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത്? ഇതിപ്പം എൻ്റെ ഫ്രണ്ടിന് വന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റ് ഏജുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നോക്കൂല, ഇതെല്ലാം സെൻഡ് ഇതൊക്കെ അക്കൗണ്ട് നമ്പറൊക്കെ എഴുതി കൊടുത്ത് അയച്ചു കൊടുക്കാൻ 100% ചാൻസ് ഉള്ളതാണ്. അപ്പം ഇതൊക്കെ ഇന്നത്തെ വീഡിയോ. മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ല്. കഴിഞ്ഞ വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ആർജി ടെക് മീഡിയയിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടന്റ് മാക്സിമം ഇടുന്നതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ലാഗൊന്നും വരുത്തൂല. അപ്പോൾ ഇതുവരെ നല്ല സപ്പോർട്ട്, എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആവാറേ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇപ്പോൾ ആയില്ല, മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ നിന്റെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു. ഇറ്റ്സ് മീ രാഹുൽ സൈനിങ് ഓഫ്. ബൈ ബൈ.